ഹായ്. നിറം കൊണ്ട് വൈവിധ്യമാർന്ന കാഴ്ചയിൽ ആകർഷകമായ റൂൺ ചെയ്താൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള രൂപത്തിലും ഘടനയിലും മാറ്റിയെടുത്ത് വളർത്താൻ കഴിയുന്ന ഒരു ഇലച്ചെടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ പലരും ഈ ഇല കണ്ടിട്ടുണ്ടാവാം, പക്ഷെ ആരും അത്ര ഗൗരവമായിട്ട് കണക്കിലെടുത്തിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെടിയെ പറ്റി, ഇതിൻ്റെ സവിശേഷതകളെ പറ്റി പറയാമെന്ന് വിചാരിച്ചത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ചെടിയെ ഈ രൂപത്തിൽ ഞങ്ങൾ കണ്ടെത്തിയത്. അതിനെപ്പറ്റിയതൊക്കെ വരുന്ന ഭാഗങ്ങളിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഈ പൂക്കൾ ഇതിൽ ഈ ചെടിക്ക് പൂക്കളുണ്ട്, പക്ഷേ അവ്യക്തമാണ്, വെളുത്ത പൂക്കളാണ്. പക്ഷേ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ഒരു ചെടി വെച്ച് കൊടുത്താൽ മതി, അത് പിന്നെ അങ്ങ് പടർന്ന് പിടിച്ചോളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇതിൽ പൂക്കൾ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ വിത്തുകൾ വീണ് വീണാണ് ഇതിൻ്റെ വ്യാപനം നടക്കുന്നത്. പിന്നെ പല രൂപത്തിൽ കാണപ്പെടുന്നു, പല കളറിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ പച്ചയുണ്ട്, ലൈറ്റ് പച്ച, കടുംപച്ച, പിന്നെ അതുപോലെ പിങ്ക്, ഓറഞ്ച് പിങ്ക്, ആ ഒരു കളറിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും വെരിഗേറ്റഡ് ടൈപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ പല കളറിലാണ് ഇത് കണ്ടുവരുന്നത്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റു ചെടികളോ കൂട്ട് ഇതിനൊരു ഔഷധ മൂല്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിതിൻ്റെ വിശദഭാഗങ്ങളിലേക്ക് പോകാട്ടോ. അൾട്ടറം ധാര ഫിക്കോയിഡ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ജോസഫിൻ്റെ കൂട്ട്, കോപ്പർ ലീഫ്, കാലിക്കോ പ്ലാന്റ്, ബ്ലഡ് ലീഫ്, ജോയ് വീട്, തത്തയുടെ ഇല എന്നിവയുൾപ്പെടെ പ്രാദേശികമായി പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. ലാറ്റിൻ പദത്തിൽ നിന്നാണ് അൾട്ടർനേറ്റ്, അൾട്ടർനസ്, അന്തർ എന്ന അർത്ഥം വരുന്ന ഈ പേരിതിന് ലഭിച്ചത്. ഇത് അമരാന്തസി കുടുംബത്തിൽപ്പെട്ട പൂച്ചെടിയാണ്. മധ്യ തെക്കേ അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളും കരീബിയയുമാണ് ഇതിൻ്റെ ജന്മദേശം. ഇത് ഇന്ത്യ ഉൾപ്പെടെ പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്നു. പലാവു, ഫിലിപ്പീൻസ്, ഓസ്ട്രേലിയയിലെ കിൻലാൻഡ് എന്നിവിടങ്ങളിൽ ഇത് ആക്രമണകാരികളുടെ പട്ടികയിലും പെടുത്തിയിട്ടുണ്ട്. കടും നിറമുള്ള ഈ ഇലകൾ തന്നെയാണ് ഈ ചെടിയെ ജനപ്രിയ പൂന്തോട്ട സസ്യമാക്കുന്നത്. ഈ തിളക്കമുള്ള ഇലകൾ കോളിസിൻ്റെ ഇലകൾ പോലെയാണ് ഇരിക്കുന്നത്. ശരത്കാലത്തിൻ്റെ അവസാനം മുതൽ ശീതകാലം വരെയുള്ള സമയങ്ങളിൽ വെളുത്ത അറ്റ്ലസ് പൂക്കൾ തണ്ടുകളില്ലാതെയോ ചെറിയ തണ്ടുകളിലോ വലിപ്പം കുറഞ്ഞ കൂട്ടങ്ങളായി കാണപ്പെടുന്നു. പക്ഷേ കാഴ്ചയിൽ ഇവ വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ആ പൂക്കൾ ഇതിന് അലങ്കാരമൂല്യം നൽകുന്നില്ല. ഇതിൻ്റെ വർണ്ണാഭമായ ഭംഗി കാരണം ലാൻഡ്സ്കേപ്പിംഗ് ബോർഡറുകളിലും ഗ്രൗണ്ട് കവറിങ്ങിനും കണ്ടെയ്നർ ഗാർഡനുകളിലുമൊക്കെയായി ഇത് ഉപയോഗിക്കുന്നു. ഈ ചെടി പൂത്തോട്ടങ്ങൾക്ക് വളരെ നല്ല മനോഹാരിത നൽകുന്ന ഒരു ജനപ്രിയ ഇനമാണ്. ഈ സവിശേഷത കൊണ്ടുതന്നെ ലോകമെമ്പാടും ഈ ചെടി വളർത്തി കാണപ്പെടുന്നു. മഞ്ഞുവീഴ്ചയെ സഹിക്കുന്ന ചെടിയല്ല, അതുകൊണ്ട് തന്നെ മഞ്ഞുള്ള പ്രദേശങ്ങളിൽ ഇത് വാർഷികമായി വളർത്തുന്നു. ഭാഗികമായ തണലിനേക്കാൾ പൂർണ്ണ സൂര്യപ്രകാശത്തിലാണ് ഇവ നന്നായി വളരുന്നത്. ഭാഗിക തണലിൽ ഈ ചെടി വളരുമെങ്കിലും വർണ്ണാഭമായ സസ്യജാലങ്ങൾക്ക് വേണ്ടി പൂർണ്ണ സൂര്യപ്രകാശത്തിൽ ഈ ചെടി വളർത്തുന്നതാണ് നല്ലത്. ചൂടുള്ള വേനൽക്കാലാവസ്ഥയിൽ പൂർണ്ണ സൂര്യപ്രകാശത്തിൽ ഇതിൻ്റെ ഇലയുടെ നിറങ്ങൾക്ക് ചില ബ്ലീച്ചിങ്ങുകൾ സംഭവിക്കാം. അത് വീണ്ടും ഇതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ജൈവ വസ്തുക്കളാൽ സമ്പന്നമായ സ്ഥിരമായ ഈർപ്പമുള്ള നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് ഈ ചെടി നന്നായി വളരുന്നത്. 6 മുതൽ 7.5 വരെയുള്ള PH ശ്രേണിയാണ് ഈ ചെടി ഇഷ്ടപ്പെടുന്നത്. ചെറുതായി അമ്ലവും നിഷ്പക്ഷവുമാണ് ഈ പരിധി. ഈ ചെടിയുടെ ആരോഗ്യകരമായ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ PH നില നിലനിർത്തേണ്ടത് ആവശ്യമാണ്. മണ്ണ് തുല്യമായി ഈർപ്പമുള്ളതാക്കാൻ പതിവായി നനവ് ആവശ്യമാണ്. പക്ഷേ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളർച്ചയെത്തിയാൽ താരതമ്യേന വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഒരു ചെടിയും കൂടിയാണിത്. അധികം വളമൊന്നും ആവശ്യമുള്ള ചെടിയല്ല, പക്ഷേ എങ്കിൽ തന്നെ ഇത് അലങ്കാര സസ്യമായിട്ടാണല്ലോ വളർത്തുന്നത്. അപ്പോൾ വർണ്ണാഭമായ സസ്യജാലങ്ങൾക്ക് വേണ്ടി നമ്മൾ വളം നൽകുന്നത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കീടങ്ങളും രോഗങ്ങളും, വേറൊരു പ്രത്യേകത പറയാമെന്ന് വെച്ചാൽ ഇതിന് അത്ര കീടരോഗബാധകളൊന്നും ഇല്ലാത്തൊരു ചെടിയാണിത്. പക്ഷേ എങ്കിൽ തന്നെയും ചില പ്രദേശത്ത് ചില കീടങ്ങളും രോഗങ്ങളും ഇതിനെ ബാധിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതേപ്പറ്റിയൊക്കെ പറയാം. ചിലപ്പോൾ നിങ്ങളുടെ പ്രാദേശിക സ്ഥലത്ത് നിങ്ങളുടെ പരമ്പരാഗത കർഷകരോട് ചോദിക്കുമ്പോൾ അവർ പറയും നമ്മളെടുത്ത് നമ്മൾ ഇങ്ങനെയൊരു കീടങ്ങളും രോഗങ്ങളും ഒന്നും കണ്ടിട്ടില്ല എന്ന് പറയും ഞങ്ങളീ പറയുന്നത്. പക്ഷേ അത് നിങ്ങളുടെ പ്രാദേശിക സ്ഥലത്ത് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയെങ്കിലും ഈ ഒരു പ്ലാന്റിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ കീടങ്ങളോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ബോധത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പം നിങ്ങളുടെ സ്ഥലത്ത് അത് കാണണം എന്നില്ല. ഓക്കെ. അപ്പോൾ ഇതിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും അതിൻ്റെ വളപ്രയോഗങ്ങളിലൊക്കെ നമുക്ക് ചെന്ന് നോക്കാം. വളരുന്ന സീസണിൽ 6 ആഴ്ചയിലൊരിക്കൽ നിങ്ങൾക്ക് വളപ്രയോഗം നടത്താം. അത് വസന്തകാലം മുതൽ ശരത്കാലത്തിൻ്റെ തുടക്കത്തിൽ വരെ പരിമിതപ്പെടുത്തുക. ശൈത്യകാലത്ത് ചെടിയുടെ വളർച്ച മന്ദഗതിയിലാകുമ്പോൾ വളപ്രയോഗം കുറയ്ക്കുകയോ പൂർണ്ണമായി നിർത്തുകയോ ചെയ്യാം. സമീകൃതം വളമായ NPK, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ തുല്യാനുപാതത്തിലുള്ള വെള്ളത്തിൽ ലയിക്കുന്ന വളം ഉപയോഗിക്കുക. അതിന് നിങ്ങൾക്ക് 10 ന്റെയോ 20 ന്റെയോ തുല്യാനുപാതം തിരഞ്ഞെടുക്കാം. ഓർഗാനിക് വളങ്ങളാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവ വസ്തുക്കളോ മീനമനുഷ്യനോ കൊടുക്കാം.
അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക. മണ്ണിന്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യുന്ന അളവിന്റെ പകുതി മാത്രം നേർപ്പിച്ച് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് വളത്തിന്റെ അളവ് എടുത്തു പറയാത്തത് കടുപ്പമുള്ള ഇലയും തണ്ടുമല്ലാത്ത ചെടി ആയതിനാലാണ്. വളം നൽകുമ്പോൾ ചെടിയുടെ തണ്ടുമായി വളത്തിന്റെ നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ചെടി നടുമ്പോൾ വളരെ ചെറിയ തോതിൽ മാത്രം വളം നൽകുകയോ അല്ലെങ്കിൽ വളം ഒട്ടും നൽകാതിരിക്കുകയോ ചെയ്യാം. ചെടി വളർന്നതിന് ശേഷം മാത്രം വളം നൽകുക. കൃത്യമായ വളപ്രയോഗം, ശരിയായ നനവ്, വെളിച്ചം എന്നിവ നൽകിയാൽ ഊർജ്ജസ്വലമായ സസ്യജാലങ്ങളും ആരോഗ്യകരമായ ഇതിന്റെ വളർച്ചയും നിലനിർത്താൻ കഴിയും. ഈ ചെടിയെ ബാധിക്കുന്ന കീടങ്ങൾ മുഞ്ഞ, ചിലന്തിക്കാശി, വെള്ളീച്ചകൾ എന്നിവയാണ്. രോഗങ്ങൾ റൂട്ട് ചെയ്യൽ, ലീഫ് സ്പോട്ട്, വിഷമഞ്ഞ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ അവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാനിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്ത് മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപ്പാദന പ്രക്രിയയുടെ വിശദ വിവരങ്ങൾ അറിയാൻ അവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്ലാന്റുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റാണ് അവി പാരഡൈസിൻ്റെത്. അതിൽ എക്സോട്ടിക് പ്ലാന്റ്സ്, ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഫ്രൂട്ടിംഗ് പ്ലാന്റ്സ്, പിന്നെ അതുപോലെ മെഡിസിനൽ പ്ലാന്റ്സ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നിങ്ങൾ സർവ്വസാധാരണമായിട്ട് കാണുന്ന പ്ലാന്റ്സ് എല്ലാം ഈ സൈറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് സൈറ്റിൽ കൂടെയോ അല്ലെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്തോ വാങ്ങാവുന്നതാണ്. പിന്നെ ഈ ഒരു ചെടിയെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ, പൊതുവായ സവിശേഷതകളെല്ലാം ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഇലച്ചെടിയാണ്. അപ്പോൾ ഇത്രയും മനോഹരമായ രൂപത്തിൽ വളർന്ന് നിൽക്കുന്ന ഈ ചെടി കണ്ടുപിടിക്കാൻ കുറേ യാത്ര ചെയ്തെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങളിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കർണാടകയിലെ കൂർഗിൽ നിന്നാണ്. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള, വെറൈറ്റി ആയിട്ടുള്ള, മനോഹരമായിട്ടുള്ള, പോഷക മൂല്യങ്ങളുള്ള, ഔഷധ മൂല്യങ്ങളുള്ള ചെടികളുമായിട്ട് ഇനിയും വരും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.